ഹൈ ടുഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. ആദാനി ഗ്രൂപ്പിനെതിരെ പുതിയൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. OCCRP ആണ് പുതിയൊരു അലിഗേഷനായിട്ട് എത്തിയിട്ടുള്ളത്. ആദാനി സ്റ്റോക്കുകളെല്ലാം തന്നെ വലിയ രീതിയിലൊരു ഇടിവ് നമ്മൾ കണ്ടു. FIC ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 2973 കോടി രൂപയുടെ സെല് നടത്തി. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും ഇന്ന് റെഡിലടച്ചു. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും US ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനിലാണ്. US CPI ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ വന്നു, വളരെ സ്റ്റേബിളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ അത് സാരമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് പോകാം. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ അനാലിസിസ് തന്നെ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഇന്നലത്തെ ചാർട്ടും ഇന്നലത്തെ ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. 19433 ആയിരുന്നു ഇന്നലത്തെ ഹൈ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു വലിയൊരു ഫോളാണ് കണ്ടത്. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 159 പോയിൻറ്റിൻ്റെ ഒരു ഫോള് കണ്ട് 19253 നിഫ്റ്റിയുടെ ക്ലോസ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നിഫ്റ്റി ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാതിന് മുമ്പ് ഈ വരുന്ന ഞായറാഴ്ചയാണ് കൊച്ചിയിലെ കാക്കനാട് വെച്ച് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രഡീഷണൽ ആയിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റി 93 പോയിൻറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 255 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 243 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 973 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1060 കമ്പനീസാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മാരുതി സുസുക്കി 2%, ഫാർമസക്കിലുള്ള സിപ്ല 1.5%, HDFC ലൈഫ് 1.5%, ടൈറ്റാനും ഇൻഡൽകോയും ഏകദേശം ഒരു ശതമാനത്തിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തിയപ്പോൾ ആദാനി എന്റർപ്രൈസസ് 3.5%, BPCL 3.5%, അദാനി പോർട്ട് 3.5%, ഐഷർ മോട്ടേഴ്സ് 2%, ബ്രിട്ടാനിയ 1.5%ത്തിന് മുകളിലാണ് ഫോള് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി 50-യിലെ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്ടും ഏകദേശം ഒരു 3.5%ത്തിൻ്റെ അടുത്ത് ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഒരു ഫ്രഷായിട്ടുള്ള ഒരു പുതിയ ഒരു അലിഗേഷനാണ് ആ ഇൻഡൽബർഗ് റിപ്പോർട്ടിന് ശേഷം അദാനി ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഏകദേശം 25,000 കോടി രൂപ വരുന്ന മാർക്കറ്റ് ക്യാപ്പ് അദാനി സ്റ്റോക്കിൻ്റെ അത് പോയിട്ടുണ്ട്. ഈ ഒരു അലിഗേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓർഗനൈസേഷൻ ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റ് OCCRP എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു അലിഗേഷനായിട്ട് വന്നത്. ഈ ഒരു അലിഗേഷൻ വന്നതിന് നിമിഷങ്ങൾക്കകം അദാനി ഗ്രൂപ്പ് ഇതിനെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്തും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നെക്സ്റ്റ് ഡേ ആണ് കുറച്ചും കൂടി കൺക്ലൂഡ് ആവുള്ളൂ. കാരണം 3:40 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വാർത്തകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളെ ആകും ഉണ്ടാകുക. ഇനി Viacom 18 എന്ന് പറയുന്ന റിലയൻസിൻ്റെ തന്നെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ BCA ഹോം മാച്ചുകൾ എല്ലാം തന്നെ ഇതിൻ്റെ റൈറ്റ്സ് മീഡിയ റൈറ്റ്സ് എല്ലാം തന്നെ Viacom 18 കിട്ടിയിട്ടുള്ളത്. ഏകദേശം 6,000 കോടി രൂപ വരുന്ന ഈ ഒരു ഓർഡറാണ് Viacom 18 കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ടെലിവിഷനും കൂടാതെ തന്നെ ഡിജിറ്റൽ റൈറ്റ്സും BCCI ക്രിക്കറ്റിൻ്റെ ടെലിവിഷനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റൈറ്റ്സും Viacom 18 കിട്ടിയിട്ടുള്ളത്. ഇനി ഐഷർ മോട്ടേഴ്സ് റോയൽ എൻഫീൽഡിൻ്റെ നിർമ്മാതാക്കളാണ് ഐഷർ മോട്ടേഴ്സ്. അപ്പോൾ ഇവരുടെ പുതിയ ഒരു Bullet 350 ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 1 സെപ്റ്റംബർ ഈ ഒരു ഇതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവുക. അതാണ് ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. ഇന്ത്യയിലെ GDP ഡേറ്റ വന്നിട്ടുണ്ട്. NSO എന്ന് പറയുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് പുറപ്പെടുവിച്ച ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ GDP 7.7 ആയിട്ടുണ്ട്. അപ്പോൾ CNBC ഒക്കെ ഫോർകാസ്റ്റ് ചെയ്ത ആ ഒരു റേഞ്ചിൻ്റെ അടുത്താണ് ഇന്ത്യയുടെ GDP വന്നിട്ടുള്ളത്. ഇനി ജുപ്പിറ്റർ വാഗൺ കമ്പനി അവർ ഇലക്ട്രിക്കൽ സെഗ്മെൻറ്റിലേക്ക് കമ്പനി കടന്നു വരികയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് കമ്പനീനെ സംബന്ധിച്ച്. ആരതി ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഏകദേശം 2,500 കോടി രൂപ മുതൽ 3,000 കോടി രൂപ വരെ ഇവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നുണ്ട്. TCS ഇന്ത്യയിലെ ലീഡിംഗ് IT കമ്പനിയായിട്ടുള്ള TCS നെതർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എത്തോറ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഇവരൊരു IT ഓപ്പറേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ടൈറ്റാൻ കമ്പനിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ടൈറ്റാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. ഇവരുടെ
ലക്ഷറി വാച്ചുകളുടെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ച് ഇരിക്കുകയാണ്. ടൈറ്റാനിൻ്റെ തന്നെ ഈ എക്കണോമി റേഞ്ചിലുള്ള വാച്ചുകൾ നമുക്കറിയാം, സൊനാറ്റ, ഫാസ്റ്റ് ട്രാക്ക്, അല്ലെങ്കിൽ ടൈറ്റാൻ രാഗ, ലേഡീസിൻ്റെ എല്ലാം തന്നെ ടൈറ്റാൻ രാഗ, അല്ലെങ്കിൽ നെബുല, ഇതൊക്കെ ഇവരുടെ ബ്രാൻഡാണ്. എന്നാൽ ഈ ഇവർ ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ത്യയിൽ റൈറ്റ്സ് ഉള്ള ടോമി ഹിൽഫർക്ക് പോലീസ് അല്ലെങ്കിൽ ലീ കൂപ്പർ, അർമാനി തുടങ്ങിയ ബ്രാൻഡിൻ്റെ എല്ലാം തന്നെ വാച്ചിൻ്റെ സെയിൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഉള്ളത് ടൈറ്റാനാണ്. അപ്പോൾ ഇത്തരം വാച്ചുകളുടെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കാനായിട്ടാണ് ടൈറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് കമ്പനിക്ക് ഗുണകരമായിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനി അവരുടെ വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ വില കുറയ്ക്കുന്നത് കമ്പനിക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. സീ എൻ്റർടൈൻമെൻറ്റിൽ കമ്പനി, ക്യുൻ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനി, അവരുടെ സീ എൻ്റർടൈൻമെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു നിക്ഷേപം 0.5% സ്റ്റേക്ക് അവർ സെല്ല് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനി, ഇവർ 11,461 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഇവരുടെ പ്രൊജക്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. ബാലാജി അമിനീസ് കമ്പനിയുടെ റിസൾട്ട് വന്നു. കമ്പനി ഈ തവണ 52 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി എങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ 123 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഗണ്യമായി കുറഞ്ഞു. ഇനി ശക്തി പമ്പിനും പുതിയൊരു സോളാർ വാട്ടർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടി. ONGC കമ്പനി, ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, ONGCയുടെ റേറ്റിംഗ് സ്റ്റേബിളായിട്ട് നിലനിർത്തി, പോസിറ്റീവാണ്. ഗ്രേവ്സ് കോട്ടൺ കമ്പനി ഇലക്ട്രിക്കൽ ബൈക്ക് നിർമ്മാണം നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഇലക്ട്രിക്കൽ ബൈക്സിൻ്റെ എല്ലാം തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ളത് ആദ്യം ഉള്ളത് ഗോൾഡാണ്. $1,947 പെർ ഔൺസ് എന്ന നിലയിൽ ഗോൾഡ് ഏകദേശം ഒരു 5% റാലി കണ്ടു. ഇന്ത്യൻ റുപ്പീസിനെതിരെ $82.81. ബ്രെൻഡ് ഓയിൽ $86.63 പെർ ബാരൽ. ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു, ചൈന റെഡിലാണ്, കോസ്പി കൊറിയ റെഡിലാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഏകദേശം 30% റാലി. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. റഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 21,211. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് 2.2% സ്പൈക്ക് ഉണ്ടാക്കി. ഡോ ഫ്യൂച്ചർ ഏകദേശം 150 പോയിൻറ്റിൻ്റെ ശക്തമായൊരു റാലിയാണ്. റാലിയിലാണ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ അവസ്ഥ നിൽപ്പ്. യുഎസിലെ മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം, എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ടെസ്ലയും ഇൻ്റലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത്, അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യുഎസിലെ ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂസിലെ ഹെഡ്ലൈനിൽ കണ്ട അദാനി സ്റ്റോക്കിൻ്റെ ഇഷ്യൂവും ഇനി അത് ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം ആണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ വളരെയധികം കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ തവണത്തെ ആ ഒരു അലിഗേഷന് ശേഷം ഒരു 80% അദാനി മേജർ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇടിഞ്ഞിരുന്നു, അതിനുശേഷം തിരിച്ച് കയറി. അപ്പോൾ ഈ തവണ അത്ര വലിയൊരു ശക്തമായ ഒരു ഫോളിനുള്ള സാധ്യതകളില്ല. കാരണം ഒരേ കമ്പനിയിൽ തന്നെ വളരെ റീസെൻ്റായ രീതിയിൽ രണ്ടാമത്തെ ഒരു അലിഗേഷൻ വരുമ്പോൾ ആദ്യത്തെ അലിഗേഷൻ ഉണ്ടാക്കിയ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ തവണ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും മാർക്കറ്റാണ്, വിപണിയാണ്, സ്റ്റോക്കാണ്, പ്രെഡിക്റ്റ് ചെയ്യാനോ ഇങ്ങനെയാകും അങ്ങനെയാകും എന്ന് പറയാനൊന്നും നമ്മൾ ആളില്ല, അങ്ങനെ പറയുന്നില്ല. എങ്കിലും കുറച്ചും കൂടി കെയർഫുൾ ആവാ എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലൂടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.